നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തോൽക്കാൻ തന്നെയാണല്ലോ ഈ കെ ടി ജലീലിൻ്റെ ഒരു വിധി ഏറ്റവും അടുവലിത സന്ദീപ് ഭാര്യരുടെ വായിൽ നിന്ന് വേണ്ടുവോളം കിട്ടിയിരിക്കുന്നു കെ ടി ജലീലിന് കെ ടി ജലീലിൻ്റെ ആസാദ് കാശ്മീർ പ്രയോഗം കേരളത്തിൻ്റെ മുന്നിലെത്തിച്ചത് സന്ദീപ് ഭാര്യരായിരുന്നു അതുകൊണ്ട് തന്നെ സന്ദീപ് ഭാര്യരോട് ഇത്തിരി കലിയുണ്ടാവും ഈ ജലീലിന് ജലീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലെ രാജ്യവിരുദ്ധ പരാമർശങ്ങൾ മാധ്യമ ലോകത്തിന്റെ മുന്നിലെത്തിച്ചതും സന്ദീപ് വാര്യർ തന്നെയാണ് ജലീലിന്റെ പോസ്റ്റിന് സന്ദീപ് ഇട്ട കമന്റ് തന്നെയായിരുന്നു ആദ്യം ഈ വിഷയം ആളിക്കത്താൻ കാരണവും കെ ടി ജലീലിൻ്റേത് കടുത്ത രാജ്യവിരുദ്ധ പ്രസ്താവനയാണ് എന്ന് പൊതുവെ കരുതപ്പെട്ടു സി പി എമ്മിന് പോലും ജലീലിനെ രക്ഷിക്കാൻ കഴിയാതിരുന്ന നിമിഷങ്ങൾ ഒടുവിൽ സന്ദീപ് വാര്യർക്കെതിരെ കെ ടി ജലീൽ ഒരു പുതിയ പോസ്റ്റ് ഇട്ടു പോസ്റ്റല്ല അതിനേക്കാൾ ഇപ്പോൾ ആളിക്കത്തുന്നത് സന്ദീപ് വാര്യരുടെ കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് ഒരു ചാനൽ ചർച്ചയിൽ സന്ദീപ് നടത്തിയ ഒരു പരാമർശമായിരുന്നു കെ ടി ജലീലിന്റെ പോസ്റ്റിന് ആധാരം എന്താ അദ്ദേഹത്തിന്റെ കാലത്ത് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റം ഗാന്ധിയെ ചെറുതായെന്ന് വെടിവെച്ചു കൊന്നു ഇതാണല്ലോ ചെയ്ത കുറ്റം ഡബിൾ ഇൻവേർട്ടഡ് കോമയിലാണ് ബി ജെ പി സന്ദീപ് വാര്യർ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞ വാക്കുകൾ എന്ന പേരിൽ കെ ടി ജലീൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടത് ക്ലിപ്പിംഗ് ഇമേജ് ആയി കൊടുക്കുന്നു ഇതിനേക്കാൾ വലിയ രാജ്യദ്രോഹം എന്തുണ്ട് കൂട്ടരെ ലോകമാദരിച്ച ആദരിച്ച ഇന്ത്യയുടെ എക്കാലത്തെയും മുഖമായ മഹാത്മജിയെ ഇതിനപ്പുറം അപമാനിക്കാൻ മറ്റെന്ത് വാക്കാണ് അന്ത്യ ചർച്ചാ ജഡ്ജിമാർ മാളത്തിനുള്ളിലേക്ക് വലിഞ്ഞു മുത്തശ്ശി പത്രങ്ങൾ മൗനം പൂണ്ടു കാരണം അയാളൊരു ഇടതുപക്ഷക്കാരനല്ല ബി ജെ പി ആണ് നിങ്ങൾക്ക് ദൃശ്യ അച്ചടി മാധ്യമങ്ങളുടെ തലോടലുകൾ വേണോ ഒന്നുകിൽ നിങ്ങൾ ബി ജെ പി ആകണം ഇല്ലെങ്കിൽ നിങ്ങൾ കോൺഗ്രസ് ആവണം ഒരു കാരണവശാലും ഇടതുപക്ഷക്കാരനാവരുത് ഈ ഒളി അജണ്ട എപ്പോഴും ഓർമ്മയിൽ വേണം ഇതായിരുന്നു കെ ടി ജലീൽ സന്ദീപ് വാര്യർക്കെതിരെ പ്രയോഗിച്ചത് ഈ പോസ്റ്റിന് സന്ദീപ് ആര്യർ തന്നെ കെ ടി ജലീലിൻ്റെ പേജിൽ കയറി ആ പോസ്റ്റിന് ഒരു മറുപടി ഇട്ടു എന്നാൽ ആ മറുപടി കെ ടി ജലീൽ മാറ്റിക്കളഞ്ഞു അല്ല മുക്കളഞ്ഞു എന്നാൽ സ്വന്തം പേജിൽ ഇതേ മറുപടി തിരിച്ചിട്ടുകൊണ്ട് സന്ദീപ് ആര്യർ അങ്ങ് തിരിച്ചടിച്ചു ആ മറുപടി ഇങ്ങനെയാണ് ജലീൽ ഞാൻ പറഞ്ഞത് ഡബിൾ ഇൻവെർട്ടഡ് കോമയിലായിരുന്നില്ല ഇതേ ചർച്ചയിൽ താങ്കളുടെ സുഹൃത്ത് എം സ്വരാജ് ഗാന്ധിയെ ചെറുതായൊന്ന് വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അതേ വാചകം അതേ ചർച്ചയിൽ ഉപയോഗിച്ച് മറുപടി നൽകിയതിൽ സ്വരാജ് പറഞ്ഞ ഭാഗം ഒഴിവാക്കി കാപ്സ്യൂൾ പരുവത്തിൽ കമ്മികൾ പ്രചരിപ്പിക്കുന്നതാണ് താങ്കൾ പോസ്റ്റ് ചെയ്തത് ഞാൻ പറഞ്ഞത് രാജ്യദ്രോഹമാണെങ്കിൽ രാജ്യദ്രോഹി അങ്ങയുടെ സുഹൃത്ത് സ്വരാജാണ് ഈ പോസ്റ്റ് മുക്കില്ലെന്ന് പ്രതീക്ഷിക്കട്ടെ രണ്ടുപേരുടെയും ഫേസ്ബുക്ക് പോസ്റ്റിൽ നിരവധി പേർ കമന്റുകൾ ഇട്ടുന്നു എന്നാൽ ജലീലിനെ പൊരിക്കുന്ന കമന്റുകളാണ് അധികവും പാകിസ്ഥാനോട് ചേർക്കപ്പെട്ട കാശ്മീരിന്റെ ഭാഗം ആസാദ് കാശ്മീർ എന്നറിയപ്പെട്ടു പാകിസ്ഥാൻ ഭരണകൂടത്തിന് നേരിട്ട് സ്വാധീനമില്ലാത്ത മേഖലയാണ് അവിടം കറൻസിയും പട്ടാള സഹായവും മാത്രമാണ് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ളത് സ്വന്തം സൈനികഭൂഹം ആസാദ് കാശ്മീരിനുണ്ടായിരുന്നു സിയാ ഉൾ ഹഖ് പാകിസ്ഥാൻ പ്രസിഡന്റായ ആയ കാലത്ത് ഏകീകൃത സൈന്യം ആസാദ് കാശ്മീരിന്റെ പൊതു സൈന്യമായി മാറി പാകിസ്ഥാൻ സർക്കാരിന് ഭരണപരമായി പാക്കദീന കാശ്മീരിൽ എടുത്തു പറയത്തക്ക അധികാരങ്ങളൊന്നുമില്ല ഇതായിരുന്നു ജലീലിൻ്റെ ആദ്യ വിവാദ പോസ്റ്റ് കടുത്ത രാജ്യദ്രോഹമാണ് കെ ടി ജലീൽ നടത്തിയത് ജലീലിന്റെ പോസ്റ്റിന് താഴെ ആദ്യം കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയത് സന്ദീപ് വാര്യരാണ് ആസാദ് കാശ്മീരോ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്നാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് ഇന്ത്യൻ പാർലമെൻറ്റ് ഏകകണ്ഠമായി ഇന്ത്യയുടെ ഭാഗമാണ് എന്ന പ്രമേയം പാസാക്കിയതാണ് ഒരു ജനപ്രതിനിധി മുൻ മന്ത്രിയുമായ താങ്കൾ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന ഇന്ത്യൻ നിലപാടിനെ അംഗീകരിക്കുന്നില്ലേ പാകിസ്ഥാനെ വെള്ളപൂശുകയാണല്ലോ ജലീൽ സോക്കോൾ ആസാദ് കാശ്മീരിൻ്റെ ഒരു ഭാഗം പാകിസ്ഥാൻ ചൈനയ്ക്ക് കൊടുത്തു പാക് അധീന കാശ്മീരിലെ സർക്കാർ തമാശയാണ് അവിടെ പരിപൂർണമായും പാക് ഭരണമാണ് കാശ്മീരിന്റെ ഒരു ഭാഗം സ്വാഭാവികമായി പാകിസ്ഥാനുമായി ചേർക്കപ്പെട്ടതല്ല പാക് സൈന്യം അധിനിവേശം നടത്തിയതാണ് ഇന്ത്യൻ സൈനിക നടപടി ഇല്ലായിരുന്നെങ്കിൽ മുഴുവൻ കാശ്മീരും അവർ കയ്യേറിയനെ സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളിൽ ജലീൽ മാധ്യമം ദിനപത്രത്തിനെതിരെ നടത്തിയ പ്രകടനങ്ങളൊക്കെ അന്ന് വിവാദമായിരുന്നു പ്രോട്ടോകോൾ ലംഘനം നടത്തി കെ ടി ജലീൽ യു എ ഇ ഭരണാധികാരിക്ക് നേരിട്ട് കത്തയച്ചുവെന്നായിരുന്നു സത്യവാങ്മൂലത്തിൽ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയത് മാധ്യമ ദിനപത്രത്തിന് ഗൾഫ് മേഖലയിൽ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജലീൽ യു എ ഭരണകൂടത്തിന് കത്തയച്ചത് അത്രേ മാധ്യമത്തിലെ വാർത്തകൾ യു എ ഭരണാധികാരികൾക്ക് അവമതിപ്പുണ്ടാക്കുന്നു എന്നതായിരുന്നു കത്തിലെ ഉള്ളടക്കമെന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത് മാധ്യമം വിവാദത്തിലും സി പി എമ്മിന് ജലീലിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ജലീൽ പരിപൂർണമായി ഒറ്റപ്പെട്ടു നേരത്തെയും വിവാദങ്ങൾ വിളിച്ചു വരുത്തുന്നതിൽ യാതൊരുവിധ കുറവുമുണ്ടായിരുന്നില്ല ജലീലിന് സ്വർണ്ണക്കടത്ത് കേസിൽ ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കി ഖുറാൻ കടത്തും ഈന്തപ്പുഴക്കടത്തുമൊക്കെ അന്ന് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു യു എ പൗരനായ ഒരു തീവ്രവാദ ബന്ധമുള്ള ഒരാൾ വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലകപ്പെടുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിടപെട്ട് അയാളെ വിടുവിക്കുകയും ചെയ്തു എന്ന് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു ഇത്തരം സംഭവങ്ങളിലൊക്കെ കെ ടി ജലീലിന്റെ പേര് പരാമർശിക്കപ്പെട്ടു യു എ കോൺസുൽ ജനറലുമായി അടച്ചിട്ട മുറിയിൽ അന്ന് മന്ത്രിയായിരുന്ന കെ ടി ജലീൽ നടത്തിയത് നിരവധി കൂടിക്കാഴ്ചകളാണ് കെ ടി ജലീൽ എന്തിനാണ് മറ്റൊരു രാജ്യത്തിന്റെ പ്രതിനിധിയെ ഇത്ര രഹസ്യമായി സ്വന്തം ആവശ്യങ്ങൾക്ക് കാണുന്നത് എന്ന ചോദ്യം കേരളത്തിൽ ശക്തമായി ഉയർന്നിരുന്ന കാലഘട്ടം സംസ്ഥാനത്തെ ഒരു മന്ത്രി മറ്റൊരു രാഷ്ട്രത്തലവന് നേരിട്ട് കത്തയക്കുന്നത് ചട്ടലംഘനം തന്നെയാണ് യു എ യുമായി കെ ടി ജലീലിനുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണ് പാകിസ്ഥാനെ എന്തിനായിരുന്നു കെ ടി ജലീൽ വെള്ളപൂശാൻ ശ്രമിച്ചത് ഇക്കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയാക്കിയ സന്ദീപ് വാര്യരോട് കട്ടക്കലിപ്പ് സ്വാഭാവികമാണല്ലോ എന്നാൽ സന്ദീപ് വാര്യർ തിരിച്ചടിച്ചതോടെ ആകെ ചുരുണ്ടുകൂടിയിരിക്കുകയാണ് കെ ടി ജലീൽ കാശ്മീരുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശം കെ ടി ജലീൽ ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ചപ്പോൾ ഏറ്റവുമധികം സന്തോഷിച്ച് പോസ്റ്റിട്ടതും സന്ദീപ് വാര്യർ തന്നെയാണ് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വർഷം ഇത്തരം നെറുകേട് കാട്ടിയ കെ ടി ജലീലിനെതിരെ ശക്തമായ ഭാഷയിലാണ് അന്ന് വിമർശനങ്ങൾ ചൊരിഞ്ഞത് സന്ദീപ് വാര്യർ ഇത് ദേശീയവാദികൾക്ക് ഒരു വിജയമെന്നായിരുന്നു സന്ദീപ് വാര്യറുടെ വിശദീകരണം കേരളത്തിലെ ജിഗാദി എക്കോസിസ്റ്റം ഒരുക്കിയ സംരക്ഷണ കവചം രക്ഷയായില്ല സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തഞ്ചാം വാർഷികവേളയിൽ കെ ടി ജലീലിന് ദേശവിരുദ്ധ പരാമർശങ്ങൾ പിൻവലിക്കേണ്ടി വന്നു ഇത് പരിപൂർണ വിജയമാണ് എന്നല്ല മറിച്ച് കേരളത്തിലെ സാഹചര്യത്തിൽ ദേശീയവാദികൾക്ക് ഇത് വിജയം തന്നെ എന്ന് സന്ദീപ് വാര്യർ എന്ന് പ്രഖ്യാപിച്ചിരുന്നു ബഹുഭൂരിപക്ഷം ജനങ്ങളും ദേശീയതയ്ക്കൊപ്പം നിലകൊണ്ടു ഈ വിഷയത്തിൽ ജലീലിനെ ഒരാൾക്ക് പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് സന്ദീപ് ഭാര്യർ വിശേഷിപ്പിച്ചത് ഇത് തുടക്കമാണ് കേരളവും ഇന്ത്യയാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം ഈ മണ്ണ് വിട്ട് നിഷ്കളങ്കരായ കാശ്മീരി പണ്ഡിറ്റുകളെ പോലെ പലായനം ചെയ്യാനല്ല പൊരുതാനാണ് തീരുമാനം ജയ് ഹിന്ദ് എന്ന് പറഞ്ഞായിരുന്നു തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അന്ന് സന്ദീപ് വാര്യർ അവസാനിപ്പിച്ചത് കെ ടി ജലീലിന്റെ രാജ്യവിരുദ്ധ പരാമർശങ്ങൾ ദേശീയതലത്തിൽ ചർച്ചയായിരുന്നു ദില്ലി പോലീസിനും നിരവധി പരാതികളാണ് ജലീലിനെതിരെ അന്ന് ലഭിച്ചത് ഒടുവിൽ ദില്ലി പോലീസിനെ ഭയന്ന് അർദ്ധരാത്രിയിൽ കേരളത്തിലേക്ക് വിമാനം കയറി പാഞ്ഞുവന്ന് ഇവിടെ സംരക്ഷണ കവചത്തിനുള്ളിൽ ഒതുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കെ ടി ജലീൽ അതിനിടയിലാണ് സന്ദീപ് ആര്യരെ ഒന്ന് ചൊരയാനിറങ്ങിയത് തിരിച്ച് വാ നിറച്ചു കൊടുത്ത് സന്ദീപ് ആര്യരും കളി മൂപ്പിച്ചു കെ ടി ജലീലിനെ കുറെ കാലത്തേക്കെങ്കിലും ഒന്ന് മിണ്ടാതിരുത്തിയാൽ സി പി എമ്മിന് നല്ലത് അത് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിക്കാരും ഒക്കെ എന്ന് മനസ്സിലാക്കുമോ അതോ പാർട്ടിക്കാരുടെയൊക്കെ ഒരു കള്ളക്കളിയാണോ ജലീലിനെ മുൻനിർത്തിയുള്ള ഇത്തരം ദേശവിരുദ്ധ പരാമർശങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്